നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സുകളിലെ നമ്മൾ സ്ക്വയറുകളാണ് കണ്ടത്. രണ്ടക്ക സംഖ്യകളുടെ സ്ക്വയർ കണ്ടു, മൂന്നക്ക സംഖ്യകളുടെ സ്ക്വയർ കണ്ടു. അതായത് 1 മുതൽ 999 വരെ അല്ലെങ്കിൽ 1000 വരെ ഉള്ള സംഖ്യകളുടെ സ്ക്വയറുകൾ വളരെ പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. മൂന്നക്ക സംഖ്യകളുടെ സ്ക്വയർ എത്രയും എളുപ്പത്തിൽ രണ്ട് തരം മെത്തേഡ് ഉപയോഗിച്ചിട്ടും നമ്മൾ കാണേണ്ടായി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ സ്ക്വയറുകളാണ് പഠിച്ചെങ്കിൽ ഇനി സ്ക്വയർ റൂട്ട് എങ്ങനെ കാണും എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗം, സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ വർഗമൂലം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ഒന്ന് നോക്കിപ്പോകാം. സ്ക്വയർ പഠിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാം, നമുക്കറിയാം 5² = 25. അതായത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് 2 പ്രാവശ്യം പെരുക്കുമ്പോൾ, അതായത് 5 കൊണ്ട് 2 പ്രാവശ്യം പെരുക്കുമ്പോൾ നമുക്ക് ഒരു സംഖ്യ കിട്ടി. ആ കിട്ടിയ ഗുണന ഫലം അത് 25 ആണ്. അപ്പോൾ 5 ന്റെ സ്ക്വയറാണ് 25, അല്ലെങ്കിൽ 25 ന്റെ സ്ക്വയർ റൂട്ടാണ് 5 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് 25/5 = 5 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ടിൻ്റെ ചിഹ്നം. സ്ക്വയർ റൂട്ട് 4² അല്ലെങ്കിൽ 4² ന്റെ സ്ക്വയർ റൂട്ട് എന്താ? 4 ആണ്. 3² ന്റെ സ്ക്വയർ റൂട്ട് 3 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 2² ന്റെ സ്ക്വയർ റൂട്ട് x എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് 5 തന്നിട്ട് അതിൻ്റെ സ്ക്വയർ എത്രയാണ്, അല്ലെങ്കിൽ 541 തന്നിട്ട് 541 ന്റെ സ്ക്വയറാണ് കാണാൻ പറഞ്ഞെങ്കിൽ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ആ സ്ക്വയർ എത്രയാണെന്ന് പറയും, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കാണും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരു സംഖ്യ തന്നിട്ട്, രണ്ടക്കുള്ള സംഖ്യ ആയാലും മൂന്നക്കുള്ള സംഖ്യ ആയാലും തന്നിട്ട് അതിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുക, വിവിധങ്ങളായ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് 2 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ വിതിൻ സെക്കൻഡ്സ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്ന് കാണുണ്ടായി. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്വയർ നമുക്ക് തരും, അതിൽ നിന്ന് സ്ക്വയർ റൂട്ട് കാണണം. ഇതുവരെ കണ്ടത് സംഖ്യ തന്നിട്ട് അതിൻ്റെ സ്ക്വയർ കാണാനായിരുന്നു പറഞ്ഞത്. ഇനി നമുക്ക് പറയുന്നത് എന്താണ്, സ്ക്വയർ തന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ സ്ക്വയർ റൂട്ട് കാണാനായിട്ട് സാധിക്കും. ആ മെത്തേഡ് മനസ്സിലാക്കുന്നതിന് മുന്നേ ഞാൻ ബോർഡിൽ കള്ളി വരച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. നമ്മൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ആദ്യത്തെ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറ് വർഗം എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടെ 1 നെ 1 കൊണ്ട് പെരുക്കിയാൽ 1, 4 നെ 4 കൊണ്ട് പെരുക്കിയാൽ 16, 8 നെ 8 കൊണ്ട് പെരുക്കിയാൽ 64, 9 നെ 9 കൊണ്ട് പെരുക്കിയാൽ അതാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇനി ഈ സ്ക്വയർ വരുമ്പോൾ നമുക്കൊരു സ്ക്വയർ നമുക്ക് തരാൻ പോകുന്ന സംഖ്യ ഏതാണ്? പൂർണ്ണവർഗ സംഖ്യയാണ് തരാൻ പോകുന്നത്, സ്ക്വയറാണ്. അതിലെ ലാസ്റ്റ് ഡിജിറ്റ്, ഈ ലാസ്റ്റ് ഡിജിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ റൂട്ട് കാണാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ, ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ സംഖ്യ ഏതാവാനാണ് സാധ്യത? സംഖ്യയുടെ ഒറ്റാം സ്ഥാനത്തെ അക്കം, സംഖ്യയുടെ ഒറ്റാം സ്ഥാനത്തെ അക്കം 1 ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിലോ 9 ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം 1 × 1 = 1, 1 × 9 = 9, 9 × 9 എന്ന് പറയുമ്പോൾ അത് 81 ആണ്. ക്ലിയർ? ഇനി 4 വരെയാണെങ്കിൽ, ഇവിടെ 4 വരെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ എന്തായിരിക്കും സംഖ്യ? യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്നത് 2 വരാം 8 വരാം, 2 2 4 8 8 64. അപ്പോൾ സ്ക്വയറിൽ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന സംഖ്യ 4 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിൽ നമുക്കത് 2 വരാം 8 വരാം എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ 9 വരെയാണെങ്കിൽ, 9 എന്ന് പറയുമ്പോൾ എന്താ? 3 3 ന്റെ സ്ക്വയറാണ് 9. അതുപോലെ തന്നെ 7 ന്റെ സ്ക്വയർ വരുമ്പോൾ 7 7 49, അവിടെയും 9 വരാം. പിന്നെ 6 വരെയാണെങ്കിൽ 4 4 16, അല്ലെങ്കിൽ 6 6 36. 5 ഏതിന് മാത്രമേ വരത്തുള്ളൂ? 5 ന്റെ സ്ക്വയറാണ്
അതിൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അഞ്ച് വരുള്ളൂ. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ഒരു രണ്ട് മൂന്ന് കണക്കുകൾ നമുക്കിവിടെ ചെയ്യാം. നമുക്ക് നമ്മുടെ ഇവിടെ ക്യാപ്ഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് ബൈ ട്രിക്സ്, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ട്രിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. നമുക്ക് സ്ക്വയർ റൂട്ട് കാണാനായിട്ട് നമുക്കൊരു ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്. സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഒരു സംഖ്യയുടെ ഏത് സംഖ്യ ആയാലും അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനുള്ളൊരു മെക്കാനിസം ഉണ്ട്. അത് പ്രകാരം നമുക്ക് ഈ രണ്ട് കണക്കുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? 6241 സ്ക്വയർ റൂട്ട് കാണണം. അതുപോലെ തന്നെ 9025 സ്ക്വയർ റൂട്ട് കാണണം. അതിൻ്റെ ഉത്തരം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഞാൻ മായ്ക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിലിത് പതിഞ്ഞിരിക്കുന്നു വിചാരിക്കണം, ഒന്നുമില്ല. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എഴുതിയിരിക്കുന്നു ആദ്യത്തെ കോളത്തിലെ, രണ്ടാമത്തെ കോളത്തിലെ അതിൻ്റെ സ്ക്വയർ എഴുതിയിരിക്കുന്നു, അതിൻ്റെ വർഗ്ഗം എഴുതിയിരിക്കുന്നു, മൂന്നാമത്തെ കോളത്തിലെ അതിൻ്റെ ഒറ്റാം സ്ഥാനത്ത് വരുന്നത്, 1, 4, 9, 6, 5, 6 അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, ഞാനിത് മായ്ക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ട്രഡീഷണൽ മെത്തേഡിലെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ 62 41 നമുക്ക് ഏത് സംഖ്യ തന്നാലും നമ്മൾ അതിനെ ഗ്രൂപ്പാക്കി തിരിക്കണം. ഗ്രൂപ്പാക്കി തിരിക്കുമ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് 2 2 വീതമായിട്ടാണ് നമ്മൾ തിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 41 ഒരു ഗ്രൂപ്പാണ്, 62 വേറെ ഗ്രൂപ്പാണ്. നേരെ മറിച്ച് നമുക്ക് തന്നിട്ടുള്ള സംഖ്യ 241 വിചാരിക്കുക. അപ്പോൾ എന്താവും? 41 ഇവിടെ ഉണ്ടാവും. ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ, അല്ലെങ്കിൽ ഈ ആ ഈ അറ്റത്തെ ഗ്രൂപ്പിലെ 2 മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർക്കുക, തന്നിട്ടുള്ള സംഖ്യയെ നമ്മൾ ഗ്രൂപ്പാക്കി തിരിക്കുക, വലത്ത് നിന്ന് ഇടത്തോട്ട് 2 അക്കമുള്ള ഗ്രൂപ്പുകളാക്കി തിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടില്ലേ ആ ടേബിളിൽ, 62 അടുത്ത് കിടക്കുന്ന പൂർണ്ണ വർഗസംഖ്യ ഏതാണ്? 7 7 49 8 8 64 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, 64 ഇവിടെ ഇല്ല, അപ്പോൾ നമുക്ക് എന്തെഴുതാം? 7 എന്നെഴുതാം. ഇവിടെ 7 എഴുതി, ഇവിടെയും 7 എഴുതി, 7 7 49. 62 നിന്ന് 49 കുറയ്ക്കുക, 9 12 ആകാൻ 3, ബാക്കി 1. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഈ 7 2 കൊണ്ട് ഗുണിക്കണം. 7 2 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ നമുക്ക് 14 എന്ന് എഴുതാം. ഇനി അടുത്ത ഗ്രൂപ്പ് ഇറക്കിയിടാം. അടുത്ത ഗ്രൂപ്പ് ഇറക്കിയിടുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടിയത്? 7 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ, 7 കിട്ടിയിട്ടുണ്ട്. അവിടെ കിടക്കട്ടെ. ഇനി ഇവിടെ ഇതാ, ഈ സംഖ്യയുടെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ലാസ്റ്റ് ഡിജിറ്റ് 1 ഒന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു സ്ക്വയർ റൂട്ടിൽ ഏതൊക്കെയാണ് വരാമെന്നാണ് പറഞ്ഞത്, ഒന്നുകിൽ 1 വരാം അല്ലെങ്കിൽ 9 വരാം. ഇവിടെ 1 ആണോ 9 ആണോ എന്നുള്ളതാണ് സംശയം. ഇവിടെ നമ്മൾ 1 എഴുതിയാൽ എന്താ വേണ്ടത്? ഇവിടെ നമ്മൾ ഈ 141 പിന്നെ അതിനെ 1 കൊണ്ട് പെരുകാണ്, അപ്പോൾ എത്രയേ വരുള്ളൂ? 141 കിട്ടുള്ളൂ. ഇവിടെ 141 അല്ല, 1341 ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് മസ്റ്റ് ബി 9. ക്ലിയർ? നമ്മളിവിടെ ഒരു സംശയത്തിന്, നമുക്കറിയാം ഈ ലാസ്റ്റ് ഡിജിറ്റ് 1 സ്ക്വയർ റൂട്ടിൽ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 9. അപ്പോൾ സംശയം എന്താണ്? 1 ആണോ 9 ആണോ? നമ്മളിവിടെ ഈ 14 അടുത്ത് നമ്മൾ 1 എഴുതാണ്, 1 എഴുതി വീണ്ടും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഒരു 141 എന്നാണ് കിട്ടുക, പക്ഷേ ഇവിടെ 141 അല്ല, 1341 ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഡിജിറ്റ് എത്രയായിരിക്കും? 9. അപ്പോൾ 9 9 81 ബാക്കി 8, 9 4 36 8 44 ബാക്കി 4, 1 9 9 4 13. 1341 1341 പോയി കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുക. അപ്പോൾ 6241 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. അതായത് ആ സ്ക്വയറാണ്, അതിൻ്റെ സ്ക്വയർ റൂട്ട് 79. അതായത് 79 × 79 അല്ലെങ്കിൽ 79 സ്ക്വയറാണ് 6241, അല്ലെങ്കിൽ 6241 സ്ക്വയർ റൂട്ടാണ് 79. 6241 79 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 79 എന്ന് കിട്ടും. 79 × 79 6241. അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്ക് എന്താണ്? നമുക്കിവിടെ 9025 ഇതുമാതിരി തന്നെ നമ്മൾ ഈ രണ്ട് വിധ ഗ്രൂപ്പാക്കി തിരിച്ചു. ഇവിടെ എത്രയാണ്? 90. 90 അടുത്ത് കിടക്കുന്ന പൂർണ്ണവർഗ സംഖ്യ 9 9 81.
അല്ലേ? അപ്പോൾ 9 ഇവിടെ എഴുതി, ആ 9 ഇവിടെ എഴുതി, 99 81 90 നിന്ന് 81 പോയാൽ 9 ബാക്കി അടുത്ത ഗ്രൂപ്പ് ഇറക്കിയിട്ടു, ഇവിടെ 9 ഇരട്ടി, 9 രണ്ട് കൊണ്ട് ഗുണിക്കണം, അപ്പോൾ 92 18 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ നമ്മൾ 5 5 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വന്നാൽ അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ എന്തായിരിക്കും? 5 ഒരൊറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ സംശയമില്ല, നമ്മൾ 5 നോക്കുക, 5 ഇവിടെയും 5 എഴുതി, എന്നിട്ട് ഈ 5 കൊണ്ട് 155 ഗുണിക്കുക. 5 5 5 25 ബാക്കി 2, 5 8 40 2 42 ബാക്കി 4, ഒരു 5 5 4 9 0 അതായത് 925 നിന്ന് 925 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇതാണ് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്. 5 പൂർണ്ണവർഗ സംഖ്യകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കാണാൻ പോവാണ്. അത് ട്രിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ ഓപ്പോസിറ്റ് മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഒന്നുമില്ല, നമുക്ക് നോക്കാം. ഇവിടെ 98 0 1 നമ്മൾ ഇത് എത്ര സംഖ്യകളുടെ സ്ക്വയറാണ്? 2 സംഖ്യകളുടെ സ്ക്വയറാണ്. 3 സംഖ്യയിൽ ഏറ്റവും ചെറുതേതാ? 100. അപ്പോൾ അതിന് 10,000 വരണം, അതായത് 5 അക്കം വേണം. അപ്പോൾ ഇവിടെ 4 അക്കം ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലായി ഇതിൽ 2 അക്കം മാത്രമേ ഇതിൻ്റെ സ്ക്വയർ റൂട്ടിൽ ഉണ്ടാകുള്ളൂ. സ്ക്വയറിൽ 4 അക്കം ആയതുകൊണ്ട് സ്ക്വയർ റൂട്ടിൽ 2 അക്കം മാത്രമേ ഉണ്ടാകൂ എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇവിടെ 2 ലൈൻ ഇങ്ങനെ വരച്ചു. ഈ 2 അക്കം നമ്മളിവിടെ എഴുതണം. ഇവിടെ 1 നമ്മൾ കണ്ടു സ്ക്വയറിൽ 1 സ്ക്വയർ റൂട്ടിൽ ഒന്നുകിൽ 1 വരാം അല്ലെങ്കിൽ 9 വരാം. അപ്പോൾ എന്തായി ഇവിടെ? 1 അല്ലെങ്കിൽ 9 എന്ന് എഴുതി. ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലെങ്കിൽ 9. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗം കഴിഞ്ഞു. ഈ ഭാഗത്തിലാണ് നമുക്ക് സംശയം. ഈ 0 പകരം 1 ആണോ 9 ആണോ? ക്ലിയർ? ഇനി നമ്മൾ വേണ്ട എന്താ വെച്ചാൽ 98 എടുക്കുക. 98 98 അടുത്ത് കിടക്കുന്ന പൂർണ്ണവർഗ സംഖ്യ ഏതാണെന്ന് നോക്കുക. എത്രയാ? 99 81. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇത് 9 എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ 10 സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ 9 എന്ന് മനസ്സിലായി. അപ്പുറത്ത് കിടക്കുന്ന, അതായത് യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന സംഖ്യ 1 ആണോ 9 ആണോ എന്നാണ് സംശയം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഇവിടെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് കിട്ടിയ സംഖ്യ ഏതാണ്? 10 സ്ഥാനത്ത് കിട്ടിയത് 9 എന്ന് കിട്ടി അല്ലേ. ആ 9 പെരുക്കുക. ഏതുകൊണ്ട്? അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയായ 10 കൊണ്ട് പെരുക്കുക. അപ്പം നമുക്ക് എത്രയാണ് കിട്ടിയത്? 90 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ പെരുക്കി കിട്ടുന്ന സംഖ്യ ഈ സംഖ്യയേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ഈ 1 ഉം 9 ഉം ഏതാണോ വലുത് അതാണ് എഴുതേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ നമ്മൾ 9801 എന്നുള്ളതാണ് നമ്മുടെ സ്ക്വയർ. അതിനെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ പോവുകയാണ്. നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലെ നമ്മൾ 2 കണക്ക് ചെയ്തു. ആ 2 കണക്കിലെ നമ്മൾ എങ്ങനെയാണ് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്തത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ പോവാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ആ കള്ളി വരച്ചിട്ട് എഴുതിയത് ഒന്നുകൂടെ ഓർത്തെടുത്തുക. കള്ളി വരച്ചെടുത്ത് എഴുതുമ്പോൾ സ്ക്വയറിൽ 1 വരികയാണെങ്കിൽ സ്ക്വയർ റൂട്ടിൽ ഒന്നുകിൽ 1 വരാം അല്ലെങ്കിൽ 9 വരാം. അപ്പോൾ ഈ 8 സ്ഥാനത്ത് നമുക്ക് കിട്ടുന്ന സ്ക്വയർ റൂട്ടിൽ 2 എന്ന് പറഞ്ഞു, ഒരു യൂണിറ്റ് പ്ലേസും ഉണ്ട്, ടെൻസ് പ്ലേസും ഉണ്ട്. അപ്പോൾ യൂണിറ്റ് പ്ലേസിലെ സംഖ്യ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 9. ക്ലിയർ ആയില്ലേ? പോവാ. ഇനി ടെൻസ് പ്ലേസിൽ ഏതാ വരിക? അടുത്ത ഗ്രൂപ്പ് എടുക്കുക. ഇവിടെ 0 ഒരു ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ് 98. 98 അടുത്ത് കിടക്കുന്ന പൂർണ്ണവർഗ സംഖ്യ ഏതാണെന്ന് നോക്കി. ഏതാണ്? 9 89. അപ്പോൾ അത് ഡെഫിനിറ്റാണ്, ഈ സംഖ്യ 9 ഉറപ്പാണ്. മറ്റേ സംഖ്യ, അതായത് 8 സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ 1 ആണോ 9 ആണോ? ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ ഡെഫിനിറ്റ് ആയിട്ടുള്ള സംഖ്യയെ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യയായ ഇവിടെ 9. 9 10 പെരുക്കുക. 10 പെരുക്കുമ്പോൾ 90 വന്നുള്ളൂ. ഈ 90 വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ കൂടുതലാണ് അല്ലേ, ഈ 90 കൂടുതലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1 ഈ 2 ഏതാണ് വരുത്? അത് കിടന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ഉത്തരം
99 എന്ന് കിട്ടും. ഇതല്ലേ ഇവിടെ ഉത്തരം കിട്ടിയിട്ടുള്ളത്. ഇതാണ് ബൈ ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് കണ്ടാൽ ഉത്തരം എഴുതാനായിട്ട് പറ്റും. എങ്ങനെയാ, ഇവിടെ നോക്കൂ, ഇവിടെ 3 അല്ലെങ്കിൽ 9 വരാനായിട്ട്, 3 3 9 അല്ലെങ്കിൽ 7 അല്ലേ, 7 7 49 നമ്മൾ കള്ളി വരച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഒന്നുകിൽ 3 അല്ലെങ്കിൽ 7. 68 അടുത്ത് കിടക്കുന്നത് എത്രയാ, 8 8 8 8 64. ഇനി എന്ത് വേണം, 8 8 അടുത്ത് കിടക്കുന്ന സംഖ്യ 9 72 അല്ലേ. അപ്പൊ ഇവിടെ നമുക്കിവിടെ കിട്ടുന്നത് ഏതാ, 68 ആണ്. ഈ 68 എന്ന സംഖ്യ നേരത്തെ കിട്ടിയത് ഈ ഇവിടെ കിടക്കുന്ന സംഖ്യ 98 വലുതായിരുന്നു. അപ്പൊ നമ്മൾ ചെറുത് എഴുതി. ഇവിടെ 68 എന്ന സംഖ്യ ഈ 72നേക്കാൾ ചെറുതായതുകൊണ്ട് ഈ 3 അല്ലെങ്കിൽ 7 അതിൽ ഏറ്റവും ചെറുത് എടുക്കുക. അപ്പൊ ആൻസർ എത്രയാ, 83 എന്ന് കിട്ടും. 8 ഉറപ്പാണ്, 3 ആണോ 7 ആണോ എന്നാണ് സംശയം. ഈ 3 ആണോ 7 ആണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്, 8 8 കൂടെ അതിന്റെ തൊട്ടടുത്ത സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 8 × 9 72. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സംഖ്യ ഇവിടെ കിടക്കുന്ന ഈ 68നേക്കാൾ വലുതായതുകൊണ്ട് നമ്മളത് ചെറുതാക്കണം. ഇവിടത്തേക്ക് ഇവിടുത്തെ ചെറുതാണ്, അപ്പൊ ചെറുതിലേക്ക് പോവാ. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു, 83 എന്ന് ഉത്തരം കിട്ടുന്നു. അടുത്തത് 7569 69 എന്താ പറയുക, ഇതുമാതിരി തന്നെ 3 അല്ലെങ്കിൽ 7 അല്ലേ. ഇവിടെയോ 8 8 64 അല്ലേ, 9 9 81 ഇല്ല. അപ്പൊ ഇവിടെ 8 8 64 എഴുതി. ഇനി 3 ആണോ 7 ആണോ, 8 × 9 72 അല്ലേ. 72നേക്കാൾ വലുതാണ്, ഇവിടെ വലുത് വന്നാൽ അപ്പൊ ഇതിൽ വലുത് എഴുതണം. നമുക്ക് ഗുണിച്ച് കിട്ടിയ സംഖ്യയേക്കാൾ വലുതാണ് മുകളിലെങ്കിൽ നമ്മൾ ഈ രണ്ട് തക്കത്തിലെ ഏതാണ് വലുതെന്ന് എഴുതാം. നേരെ മറിച്ച് ചെറുതാണെങ്കിൽ ഗുണിച്ച് കിട്ടിയ സംഖ്യയേക്കാൾ ഇവിടെ കിടക്കുന്ന ഈ ഗ്രൂപ്പിൽ കിടക്കുന്ന സംഖ്യ ചെറുതാണെങ്കിൽ ചെറിയ സംഖ്യ എഴുതുക. ഇവിടെ എന്താണ്, 72നേക്കാൾ വലുതാണ്, 75. അപ്പൊ ആൻസർ എത്രയാ, 8 എന്നുള്ളത് ഉറപ്പാണ്, 87 വലുത് എഴുതണം. അപ്പോൾ ആൻസർ 87. അടുത്ത ചെയ്യാം, അടുത്തത് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യൂ. ഇവിടെ 59 29 അല്ലേ, ഇവിടെയും ഈ പറഞ്ഞ മാതിരി തന്നെ 3 അല്ലെങ്കിൽ 7 വരാം അല്ലേ. 59 അടുത്ത് കിടക്കുന്നത് 7 7 49 അല്ലേ. 7ഉം 8ഉം കൂടെ പെരുക്കുക, 8 7 56 56 എന്ന് പറഞ്ഞ ഇവിടെ ചെറുതാണ്. അപ്പം എത്രയാണ് നമ്മൾ എഴുതേണ്ടത്, 77 എന്ന് എഴുതണം. 77 ആണ് ഉത്തരം. അടുത്ത് 4096 4096 എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്നത് 6 ആണ്. 6 വരാനായിട്ട് സ്ക്വയർ റൂട്ടിൽ 4 അല്ലെങ്കിൽ 6 വരാം അല്ലേ. അപ്പോൾ രണ്ട് സംഖ്യകളിൽ ഇവിടെ 4 അല്ലെങ്കിൽ 6, ഇവിടെ എത്രയാ വരിക, 40നോട് അടുത്ത് കിടക്കുന്ന സ്ക്വയർ 36 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് 6. അപ്പോൾ 6 എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ 6 × 7 42 42 എന്ന് പറഞ്ഞത് 42നേക്കാൾ ചെറുതാണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ സംഖ്യ എഴുതണം. അപ്പോൾ 6 4 ആൻസർ 64 എന്ന് കിട്ടും. ആൻസർ 64 എന്ന് കിട്ടും. ലാസ്റ്റ് വൺ എത്രയാ, 2601 ഫസ്റ്റ് ഗ്രൂപ്പ് 01 ഇതാ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, 1 അല്ലെങ്കിൽ 9 ക്ലിയർ, 1 അല്ലെങ്കിൽ 9. ഇവിടെ എത്രയാ വരിക, 5 5 25 26 അടുത്ത് കിടക്കുന്ന പൂർണ്ണവർഗ സംഖ്യ 25 ആണ്. അപ്പോൾ 5 എന്ന് കിട്ടി. ഇനി എന്ത് വേണം, 5ഉം 6ഉം കൂടെ പെരുക്കുക. 5ഉം 6ഉം പെരുക്കുമ്പോൾ 30 ആണ് കിട്ടുക. ഇവിടെ 30നേക്കാൾ ചെറുതാണ് 26. 30നേക്കാൾ ചെറുത് 26 ആയതുകൊണ്ട് 1 അല്ലെങ്കിൽ 9 വരുള്ളൂ. അതിലെ ചെറുത് ഏതാണോ അതെടുത്ത് എഴുതുക. അപ്പോൾ ആൻസർ എത്രയാ, 51. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, 51 എന്ന ഉത്തരം കിട്ടും. ഇതേ രീതിയിൽ നമുക്ക് ഈ 2 അക്കം സ്ക്വയർ റൂട്ടിൽ 2 അക്കം വരുന്ന സംഖ്യകൾ ഏത് വേണമെങ്കിലും എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് അടുത്ത ക്ലാസ്സിലെ. നമുക്ക് സ്ക്വയർ റൂട്ടിൽ 3 അക്കം വരുന്ന സംഖ്യകൾ അല്ലെങ്കിൽ സ്ക്വയറിൽ 5ഓ 6ഓ അക്കം വരുന്ന സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.